നിന്നെ കൊന്നു ഞാൻ എന്റെ കുടുംബത്തിന് പുതിയ ജീവൻ ദാനം നൽകും. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച ഒരാൾക്ക് എങ്ങനെ സ്വയം ദാനം നൽകാനാവും? ആരാണോ എപ്പോഴും വെറുക്കാൻ പഠിപ്പിക്കുന്നത്, കൊല്ലാൻ പഠിപ്പിക്കുന്നത്, ആ വ്യക്തിക്ക് എങ്ങനെ അമ്മയാകാൻ കഴിയും? എന്നാൽ എന്റെ അമ്മയെ നോക്ക്, മമ്മി എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, മറ്റുള്ളവരെ കെയർ ചെയ്യാനാണ് പഠിപ്പിച്ചത്. ആ മമ്മിയെ നിങ്ങൾ കൊന്നു, പക്ഷെ മമ്മിയുടെ ചിന്തകളെയും സംസ്കാരത്തെയും ഒന്നും ചെയ്യാനായില്ല. മമ്മി എപ്പോഴും എന്റെയും അമ്മന്റെയും മനസ്സിൽ ജീവനോട് തന്നെ ഉണ്ടാവും, ഇവിടെ എന്റെ ഹൃദയത്തിൽ. എന്നാ നീ പറയും പോലെ തന്നെ, നിന്റെ അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനിപ്പോ വെടിവെക്കാം. പോയിക്കോ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോയിക്കോ. നീ എന്താ പറഞ്ഞത്? നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? അവിടെ ഹൃദയത്തിൽ. എന്നാൽ ആ സ്ഥലത്ത് എന്നെ വെടികൊള്ളണമല്ലോ. നിന്നെ അമ്മനെ ഒന്ന് കാണിക്കാമെന്ന പ്രോമിസ് പാലിക്കാൻ പറ്റിയില്ല, പക്ഷെ ഈ പ്രോമിസ് ഉറപ്പായും പാലിച്ചിരിക്കും. നിന്നെപ്പോലെ കോഫി ഉണ്ടാക്കാൻ ഇപ്പൊ പഠിച്ചു. Thank you.
ഇതുപോലെ എന്നും നീ എന്നെ കാണാൻ വരണം. ഐ മിസ് യു. എന്റെ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കാൻ എത്തി. അതെന്താന്നറിയോ, സാറ് വെറുതെ മഴ നനഞ്ഞാൽ സാറിന്റെ അമ്മ ദേഷ്യപ്പെടും. അല്ല, ഇനി സാറ് അതനുസരിച്ചില്ലെങ്കിൽ സാറിന് അസുഖം പിടിപെടും. ഡി ഡി, എന്റെ പക്കൽ അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ അലിയില്ലേ, അവന്റെ കഫേയിലെ ഇഞ്ചി ചേർത്ത ചായ. നല്ല ചൂടുള്ള ചായ. താങ്ക് യു സർ. നോ പ്രോബ്ലം. എങ്ങനെയുണ്ട്? സുഖം. ഈ മുംബൈയിലെ മഴയില്ലേ, ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതെടാ, ശരിക്കും അവനിയെ പോലെ എപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. റൈസ് വിത്ത് ചിക്പീ. ചിക്പീ. അപ്പോ എന്താ കഴിക്കാൻ വേണ്ടത് നിനക്ക്? ഒരു സെക്കൻഡ്. ഞങ്ങളുടെ സാറ് ചിക്കനും കഴിക്കില്ല, പീസും കഴിക്കില്ല. ഒരു സെക്കൻഡ്, ഞാൻ പീയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം. പിയുടെ അർത്ഥമാണ് പി. ഛേ, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്? നൂഡിൽസ് മുടിയ. പ്രാന്ത, ഫ്ലാറ്റ് ആൻഡ് റൈസ് വിത്ത് ചിക് പി എന്ന് വെച്ചാ പുലാവും കടലമാവ് കൊണ്ടുള്ള ലഡു, റൗണ്ടിലുള്ള, ഓർമ്മയില്ലേ? ഓ, അതാണോ കാര്യം? അപ്പൊ മെനുവിൽ പുലാവും ലഡു എഴുതുന്നതിന് പകരം ഇതൊക്കെ എന്തിനാ എഴുതിയിരിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ നൂഡിൽസ് മുടിയെ പോലെ സാധനങ്ങളെ തിരിച്ചു മറിച്ചു ഒക്കെ എഴുതുന്നത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതെന്താന്ന് അറിയോ ഡി ഡി സാർ? ആ പറയൂ. ഈ ട്രഡീഷണൽ ഫുഡിന്റെ ഒക്കെ ഇംഗ്ലീഷിലുള്ള പേര് കണ്ടാലുണ്ടല്ലോ, കസ്റ്റമേഴ്സിനൊക്കെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. അങ്ങനെയാണല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഞാൻ നിന്റെ മുഖത്തിന്റെ കാർട്ടൂൺ വരച്ച് അലിയുടെ ഈ കഫയിൽ ഒട്ടിച്ചു വെക്കും. പൊയ്ക്കോടുന്ന്. അല്ല നീരജ് സാർ, അത് പോവാൻ. എന്താ അല്ലേ? അപ്പൊ അലി, പുലാവ് കടലമാവിന്റെ ലഡു ഒരു ചേർച്ചയില്ല ആ കോംബോയ്ക്ക്. അല്ല, അത് കടലമാവിന്റെ ലഡു എന്റെ ഫേവറിറ്റ് ആണ്. ഓ, അപ്പോ ഓഫ് കോഴ്സ് പുലാവ് അവനേടേം. റൈറ്റ് റൈറ്റ് എക്സാക്ട്ലി. അനോ, അവനിക്ക് പുലാവ് ഇഷ്ടമാണ്, അവനിക്ക് ഇത് ഇഷ്ടമാണ്, അവനിക്ക് അത് ഇഷ്ടമാണ്. അവനി അവനി അവനി, എനിക്ക് അവനി ഒന്ന് കാണാൻ പറ്റുമെന്ന് ആദ്യം നീ പറ. അത് ഞാനൊന്ന് കാണട്ടെ. 15 വർഷമായിട്ട് ഞാൻ അവളെ കാത്തിരിക്കാറാ. 15 വർഷം. എന്താ 15 വർഷോ? യു സീരിയസ്? അല്ല, നീ ഇതൊക്കെ പറയുന്നത് കേട്ടാ തോന്നുന്നു നീ അവളെ ദിവസവും കാണുന്നുണ്ടെന്ന്. കാണുന്നില്ലെങ്കിൽ തന്നെ എന്താ, അവളെന്റെ ചുറ്റിലുണ്ടല്ലോ. അതുകൊട്ടെ, അവളിപ്പോ എവിടെയാ? എന്റെ ഹൃദയത്തിൽ. അലിയുടെ ഹൃദയത്തിൽ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. Let me get this very right, okay? Okay. 15 വർഷം മുമ്പ് കാണാതെ ഒരു പെൺകുട്ടിയാണ് നീ ഇത്രയും കാലം കാത്തിരുന്നത്. ഇതുവരെ അവളെ കണ്ടിട്ടുമില്ല. ഗുഡ്. ഫോൺ ചെയ്യാറുണ്ടോ? വെരി ഗുഡ്. എന്നിട്ടും കാത്തിരിക്കുകയാണല്ലേ. ബ്രില്യന്റ് ബോസ്, ബ്രില്യന്റ്. നിനക്ക് വട്ടാണോ? ആർ ക്രേസി? പറയുന്നത് കേട്ടില്ലേ? തോന്നി ഇതൊക്കെ വിളിച്ചു പറയുക. ആരെ പ്രതീക്ഷിച്ചാണോ ഈ അലി 15 വർഷവും കാത്തിരുന്നത്? ആരെ ഒരു നോക്ക് പോലും കാണാതെയാണോ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായത്? ആരാണോ എന്റെ നനഞ്ഞ പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കിയത്? ജീവിതകാലം മുഴുവൻ കാത്തിരിക്കും നിന്റെ ഈ അലി അവനിക്കായി. എന്ത് മനോഹരമായ കവിത! ഞാനൊരു കാര്യം പറയട്ടെ? ആ പറഞ്ഞോ. ജസ്റ്റ് ഇൻ കേസ് ഇനി അവനെ കണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നീ അവളെ തിരിച്ചറിയുമെന്നതിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? മനസ്സിലെ GPS ഒരിക്കലും തെറ്റാറില്ല സുഹൃത്തെ. പക്ഷെ എന്റെ കേസിലെ GPS എപ്പോഴും തെറ്റാറ പതിവ്. യുനോ, ആ 1-2-3 കേസ് കുഴപ്പം പിടിച്ച കേസാ. എന്നെ അത് വല്ലാതെ കുഴപ്പത്തിലാക്കിയിരിക്കുക. ന്യൂസ് കിട്ടിന്നാ തോന്നുന്നു. ഹലോ, ഞാൻ ഇതാ വരുന്നു. വേറൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ. എനിക്കും നിനക്കും ഇടയിൽ ഒരു കാര്യം കോമണാ. എന്താണെന്ന് ചോദിക്കേ? എന്താ? അവനിക്ക് വേണ്ടിയുള്ള നിന്റെ ഈ കാത്തിരിപ്പും പിന്നെ എന്റെ
കേസ് 123 ക്ക് വേണ്ടിയുള്ള അന്വേഷണവും കേസ് 123 ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഇവിടെയാണ് സാർ. 123 കേസിനെ കുറിച്ചുള്ള വിവരം കിട്ടി. വരൂ സാർ. ഇത് വെച്ചു. കാശു പോലീസുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ കാശു വാങ്ങുന്നത്? ശരി, പെട്ടെന്ന് പോക്കോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. നിന്റെ ഈ ആഗ്രഹം യഥാർത്ഥമാവും. സീ യു ടു ബ്രോ. എന്റെ ആഗ്രഹം മാത്രമല്ല നീ, എന്റെ ജീവിതം തന്നെയാ. ഈ കുസൃതി നിറഞ്ഞ കണ്ണുകൾ, ഓ നീ എന്ന് വരും അവനി. സൈറന്റെ കൂടെ ഘോഷയാത്ര അറേഞ്ച് ചെയ്ത് എന്താ? അനൗൺസ് ചെയ്യാൻ വരുന്നല്ലോ. പോലീസ് വരുന്നു, കള്ളന്മാർ ഓടിക്കുന്നു. ഓ ഓ, സൈറൻ ഓഫി, സൈറൻ ഓഫി. സാർ, ഇത്തവണ കറക്റ്റ് ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. കേസ് നമ്പർ 123 ഈ ഹോസ്പിറ്റലിന് അടുത്ത് വിളിച്ചിരിപ്പുണ്ട്. സാർ, ഈ കക്ഷി എന്താ ചെയ്തെന്നറിയോ? ആദ്യം ഏതോ ബാങ്കിന്റെ ലോക്കർ പൊളിച്ചു, അതിനുശേഷം ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റിന്റെ വീട്ടിലെ പൂട്ട് പൊളിച്ച് അവിടെയും മോഷണം നടത്തി സാർ. പക്ഷേ ആ കള്ളനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ സാർ. ആദ്യമായാണ് ഒരു സാധാരണക്കാരൻ ഒരു പൊളിറ്റീഷ്യനെ കൊള്ളയടിക്കുന്നത്. സോറി സാർ. ഡൊണേഷൻ ബോക്സ് ഫുള്ളാണ്. പൂട്ട് പൊളിച്ചിരിക്കുക. അപ്പൊ കേസ് 123 ഇവിടെ എവിടെയുണ്ട്? ഡിഡി സെർച്ച് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് പോകും. ക്വിക്ക്, ഹറി.
കേസ് 1 2 3. Catch you soon. സത്യത്തിൽ മുഖ്യാതിഥി, ദ റിയൽ ഗസ്റ്റ് ഓഫ് ഓണർ, നിങ്ങളെ കാണാൻ നേരിട്ട് വന്നിരിക്കുകയാണ് മിസസ് രാജേശ്വരി വർമ്മ. പാഹി ജഗന്മയിദയാ പരേ, പാഹി ജഗന്മയിദയാ പരേ, കനിവിൻ മനവാൽ അകത്താർ തഴുകാൻ പാടി വിളിപ്പൂഞ്ഞാൻ ചോറ്റാനിക്കരമേവും ഭഗവതി കാത്തരുളിടുക. ഒരുപാട് സന്തോഷമുണ്ട് രാജശ്രീ മാഡം. മാഡം ഈ തിരക്കിനിടയിലും ക്ഷേത്രത്തിൽ വന്നല്ലോ. എല്ലാ പ്രതിബന്ധങ്ങളിലും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ച എന്റെ ഭഗവതിയെ എനിക്ക് എങ്ങനെ മറക്കാനാകും. മാഡം, ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ മാഡം ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടു, അത് സത്യമാണോ മാഡം? സഹായം മുകളിലുള്ളവനാ ചെയ്യുന്നത്. അമ്മയുടെ ആശീർവാദം കൊണ്ട്, അമ്മയുടെ കൃപ കൊണ്ട് എന്റെ പേരക്കുട്ടിയായ ശ്രേയയുടെ വിവാഹം നിശ്ചയിച്ചു. 2 ദിവസത്തിനകം നിശ്ചയം നടക്കും. മാഡം, ഈ സമയത്ത് മാഡത്തിന്റെ 2-ാമത്തെ പേരക്കുട്ടിയെ കുറിച്ച് ഓർക്കുന്നുണ്ടാവുമല്ലോ. അവ്നി 15 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ കുട്ടി ഇന്ന് അവ്നി ജീവിച്ചിരുന്നെങ്കിൽ ഏകദേശം ശ്രേയയുടെ തന്നെ പ്രായമുണ്ടാകുമായിരുന്നു. കണ്ടിട്ടൊരു നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഈ ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനൊരു ചോദ്യം? ഇനി വരുമ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. അമ്മേ, ഒരു സെൽഫി ദുർഗാദേവിയുടെ കൂടെ. അമ്മയുടെ ആശീർവാദം കൊണ്ട്, അമ്മയുടെ കൃപ കൊണ്ട് എന്റെ പേരക്കുട്ടിയായ ശ്രേയയുടെ വിവാഹം നിശ്ചയിച്ചു. ഈ സമയത്ത് മാഡത്തിന്റെ 2-ാമത്തെ പേരക്കുട്ടിയെ കുറിച്ച് ഓർക്കുന്നുണ്ടാവുമല്ലോ. അവ്നി 15 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ കുട്ടി. തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ 15 വർഷമായി, ഇപ്പൊ അതിനുള്ള സമയമായി മിസസ് വർമ്മ. നിങ്ങളുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ. ലോക്കറ്റിന്റെ കവർ ഹോസ്പിറ്റലിലാണോ? അത് ആരുടെങ്കിലും കൈ കിട്ടിയ പ്ലാൻ തുടങ്ങുന്നതിന് മുന്നേ അവസാനിക്കുമല്ലോ.
ഇപ്പൊ അതിനുള്ള സമയമായി മിസ്സസ് വർമ്മ. നിങ്ങളുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ. നിങ്ങളുടെ ഒരു പേരക്കുട്ടിയുടെ നിശ്ചയത്തിന് മറ്റേയാൾ വരാതിരുന്നാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? ഇതേ സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾ അവനെ അവസാനിപ്പിച്ചത്? അപ്പോ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങളുടെ അന്ത്യത്തിന്റെ ആരംഭവും കുറിക്കും. നിങ്ങൾ ഏത് അവനിക്കാണോ കുടുംബത്തിന്റെ പേര് പോലും കൊടുക്കാൻ ആഗ്രഹിക്കാത്തത്, ഇന്ന് അതേ അവനിയുടെ പേരിടൽ നടക്കുകയാണ്. അനന്യ നമ്പ്യാർ. ഞാൻ വരികയാണ് മിസ്സസ് വർമ്മ, തയ്യാറായിരുന്നോളൂ. ലോക്കറ്റിന്റെ കവർ എവിടെ പോയി? അത് ആരുടെങ്കിലും കൈ കിട്ടിയ പ്ലാൻ തുടങ്ങുന്നതിന് മുന്നേ അവസാനിക്കുമല്ലോ. ഇനി എന്ത് ചെയ്യും?